അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് എല്ലാം നിറയെ ശിഖരങ്ങൾ വന്നു കണ്ടോ. ഇത്രയും ശിഖരങ്ങൾ വന്നതുകൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് ഇത് നിന്നോളും. ചെടിയുടെ ഇലയിലെല്ലാം എത്തത്തക്ക രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ സ്പ്രേ ചെയ്യുന്നതോട് കൊണ്ട് മറ്റ് കീടങ്ങളുടെ ശല്യങ്ങളും ഒക്കെ കുറഞ്ഞു കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയാണല്ലേ. എന്നാലും നമ്മൾ മഴയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കറിവേപ്പിന് മഴയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ മഴയത്ത് അല്ലെങ്കിൽ ഈ മഴ സമയത്ത് കറിവേപ്പ് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാമെന്ന് നോക്കാം. നോക്കിയേ നമ്മുടെ കറിവേപ്പ്. ഇത് ചട്ടിയിൽ, അതായത് ഞാനൊരു പ്ലാസ്റ്റിക് ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ്. കാരണം നമ്മുടെ വലിയ കറിവേപ്പ് അപ്പുറത്തുണ്ട്. ഇത് കുരുവിട്ട് ഇതിൽ തന്നെ കിളിപ്പിച്ച് റെഡിയാക്കി എടുത്തതാണ്. നോക്കിയാൽ താഴെ നിന്ന് മുതൽ ഒരു ഇല പോലും കൊഴിയാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് ഈ കറിവേപ്പ്. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് തുടങ്ങി ശിഖരങ്ങൾ മുഴുവൻ വന്നു. ഇതാ ഇവിടുന്നൊക്കെ പുതിയ പുതിയ ശിഖരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് വളർന്നു വന്ന സമയത്ത്, ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം, വളർന്നു വരുന്ന സമയത്ത് തന്നെ ഞാനിതിൻ്റെ കൂമ്പ്, അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമൊന്ന് നുള്ളിക്കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് എല്ലാം നിറയെ ശിഖരങ്ങൾ വന്നു കണ്ടോ. ഇത്രയും ശിഖരങ്ങൾ വന്നതുകൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് ഇത് നിന്നോളും. അപ്പോൾ ഇത് നമുക്ക് ടെറസിൻ്റെ മേളിലോ നമ്മുടെ വീട്ടുമുറ്റത്തോ എവിടെ വേണമെങ്കിലും ഇത് വളർത്താം. ഇത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കറിവേപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെയിലത്ത് വേണം വെക്കാനായിട്ട്. നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നല്ല ഭംഗിയായിട്ട് ഇത് കിളിത്തോളും. പിന്നെ ഇപ്പം മഴയായതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുത്താലും അത് കൂടുതലും മഴവെള്ളത്തിലൂടെ താഴോട്ട് പോകും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണ് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ വളങ്ങളും മൂലകങ്ങളും എല്ലാം മണ്ണിലൂടെ താഴോട്ട് പോകുന്നുണ്ട്. ഈ വെള്ളത്തിലൂടെ തന്നെ താഴോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോളുകളൊക്കെ ഉള്ളത് നല്ല ഭംഗിയായിട്ട് അത് ഓപ്പൺ ചെയ്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പിൻ്റെ ഇലകളിൽ അല്ലെങ്കിൽ കറിവേപ്പിലെ ഏറ്റവും കൂടുതലുള്ളത് കാൽസ്യം മൂലകങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുകയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. കാരണം മഴ പെയ്ത് ഇതെല്ലാം പോകാറുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളിൽ പെട്ടെന്ന് തന്നെ അത് മഞ്ഞളിച്ച് പോകാനും അതുപോലെ തന്നെ മറ്റ് കീടങ്ങളുടെ അറ്റാക്ക് ഉണ്ടാകാനൊക്കെ ഇടവരും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എപ്പോഴും ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോൾ കാൽസ്യം കണ്ടൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുട്ടത്തോട്, അത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മുട്ടത്തോട് സൂക്ഷിച്ച് മാറ്റി വെക്കും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഈ മുട്ടത്തോട് നന്നായിട്ടൊന്ന് പൊടിച്ച് അത് ഒന്ന് സൂക്ഷിച്ച് ഡെപ്പിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും. എന്നിട്ട് അത് ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ അതിൻ്റെ ചുറ്റിനും ഒന്നിട്ട് കൊടുക്കും. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ പൊടിച്ച് വെക്കുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് കുമ്മായം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, കുമ്മായോ അല്ലെങ്കിൽ മുട്ടത്തോടെ ഏതാണെങ്കിലും കുമ്മായം. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ മുട്ടത്തോടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ചെടി വെച്ചിരിക്കുന്നത് സാധാരണ ചെടിയുടെ സെൻട്രലായിട്ടാണ് വെക്കുന്നത്. ഞാൻ സൈഡിൽ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളം ഇട്ട് കൊടുക്കാൻ ഒക്കെ സൗകര്യമാണ്. കാരണം നമ്മൾ എന്തിട്ട് കൊടുത്താലും ഇതിൻ്റെ ഈ തായ് തടിയിൽ മുട്ടാതെ നോക്കാനാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തായ് തടി മോശമാകാൻ ഇടവരും. അപ്പോൾ നമുക്ക് മുട്ടത്തോട് പൊടിച്ചത് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ല കുമ്മായമാണെങ്കിൽ അത് മതി. ഇപ്പോൾ ഇത് കുമ്മായമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് വെള്ളം, അന്നേരം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കംപ്ലീറ്റ് എല്ലാം മണ്ണിലൊന്ന് എത്താനായിട്ട് നോക്കണം. അപ്പോൾ ഇതൊരു മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഇത് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഈ കറിവേപ്പിന് നല്ലതാണ്. പ്രത്യേകിച്ച് മഴ സമയത്താണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മാസം കൂടുമ്പം ഇടവിട്ട് ചെയ്താലും നല്ലതാണ്. നല്ല വളക്കൂറുള്ള മണ്ണ് ആവണം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വളങ്ങൾ മേൽ മണ്ണും ഒക്കെ ആയിട്ടുള്ള ചാണകപ്പൊടി അതുപോലുള്ള വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടത്തോട് ഇട്ടതിന് ശേഷം, മുട്ടത്തോട് പൊടിച്ചിട്ടതിന് ശേഷം അല്ലെങ്കിൽ കുമ്മായി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിന് വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഇതൊരു കൂട്ടുവളമാണ്. ഇതിനകത്ത് കപ്പലിൻ്റെ പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ മീൻ വളം, അതുപോലെ എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പിടി ഈ ഒരു ചെടി ചുവട്ടിൽ ഞാൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് ഇളക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാഴ്ച കഴിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാൻ മറക്കരുത്. ഞാനതുപോലെ തന്നെ ഇതിൻ്റെ ജൈവ രീതി, അതായത് സ്ലറി രൂപത്തിലും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ മഴയായതുകൊണ്ടാണ് ഇത് സ്ലറി രൂപത്തിൽ ഒഴിച്ചു കൊടുക്കാത്തത്. നമ്മൾ ദ്രവരൂപത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്നാണ് ചെടിക്ക് അത് എഫക്റ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ചെടി ചുവട്ടിൽ മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ
പിന്നെ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഇതിൻ്റെ ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് നമുക്ക് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ഇതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫിഷ് അമിനോ ആസിഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിന് ഒരു ഒന്നൊന്നര മാസത്തെ സമയമുണ്ട്. അപ്പോൾ ആ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ponnappan.in എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡും ഈ പറഞ്ഞ പോലെ കൂട്ടുവളവും എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിനകത്തുനിന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഷ് അമിനോ ആസിഡ് കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഈ ഫിഷ് അമിനോ ആസിഡ് ഒരു 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എടുത്ത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു 3 ml, അപ്പോൾ ഏകദേശം ഒരു കണക്ക് നമുക്കറിയാം. അപ്പോൾ ആ ഒരു 3 ml 3 മുതൽ 5 ml വരെ എടുക്കാം. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ചെടികളുടെ ഇല കരിഞ്ഞു പോവുകയോ അങ്ങനെയുള്ള പ്രശ്നമില്ല. അപ്പോൾ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നാലും 3 മുതൽ 5 ml വരെ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ എടുക്കേണ്ട, അത് നമുക്ക് ചെടികളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഴയില്ലാത്ത സമയത്ത് തന്നെ വേണം ഇത് സ്പ്രേ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ സമയത്ത് എന്തായാലും ചെയ്യാൻ നോക്കണം, കിട്ടുന്നത് അത്രയും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഇലകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇലകൾ പെട്ടെന്ന് നന്നായിട്ട് നല്ല ഫ്രഷോടുകൂടി നല്ല കരുത്തോടുകൂടി വളർന്നു വരും. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ചെടിയുടെ ഇലകളിലെല്ലാം എത്തത്തക്ക രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ സ്പ്രേ ചെയ്യുന്നതോട് കൊണ്ട് മറ്റ് കീടങ്ങളുടെ ശല്യങ്ങളും ഒക്കെ കുറഞ്ഞു കിട്ടും. കാരണം ഇലയുടെയും ചെടിയുടെയും ആരോഗ്യം തന്നെയാണ് ഈ കീടബാധയ്ക്കും കീടബാധ കുറയ്ക്കാനും നല്ലൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുക. മഴ സമയത്താണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കറിവേപ്പ് നല്ല അടിപൊളിയൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ കറിവേപ്പ് ആരും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലില്ലെങ്കിൽ ഒരെണ്ണം അത്യാവശ്യമായിട്ട് വാങ്ങിച്ച് വെക്കുക, നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഈ മുട്ടയും അതുപോലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ കറിവേപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. സമയക്കുറവുണ്ട്, എല്ലാത്തിനും മറുപടി തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വളപ്രയോഗങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യും. അപ്പോൾ വേറൊരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ കറിവേപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ponnappan.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി വാങ്ങിക്കാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.